ഹായ്, ടിപ്സിനോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവുന്ന വിദേശിയായിട്ടുള്ളൊരു ചെടിയെക്കുറിച്ചാണ്. ഇത് പെട്രിയ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയുന്ന ചെടിയാണ്. പെട്രിയ കയ്യിലുള്ള ആൾക്കാർക്കറിയാം, ഇത് പൂവിടുന്ന ഒരു സമയത്ത് നമ്മുടെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിലെല്ലാ സമയത്തും തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഡിസംബർ മുതൽ ഒരു മാർച്ച് ഏപ്രിൽ മാസം വരെയാണ്. നമ്മുടെ കയ്യിലിപ്പോൾ പെട്രിയയുടെ വൈറ്റും വയലറ്റും ആണുള്ളത്. അപ്പോൾ അത് നമുക്ക് സെയിലിനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വയ്ക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനുള്ള പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിലിപ്പോൾ മെയിനായിട്ടുള്ള ഫ്ലവർ അങ്ങ് പൊഴിഞ്ഞുപോയി. ഇപ്പോൾ 5 ഇതളുകളുള്ള ഒരു പൂങ്കുലിയാണ്. ഇതിൽ ഒരുപാട് പൂക്കളുണ്ട്. പക്ഷേ ആ സൈഡിൽ കണ്ടില്ലേ, 5 ഇതളുകളുള്ള വേറൊരു പൂവും കൂടി ഈ ഒരു പൂവിൻ്റെ തന്നെ സെൻറ്ററിൽ നിൽക്കുന്നത്. അത് പക്ഷേ കിളികളൊക്കെ വന്ന് തേനൊക്കെ കുടിച്ചു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞു പോകും. ആ പൂവും കൂടി ഉള്ളപ്പോഴാണ് ഈ ഒരു പൂക്കളുടെ ഭംഗി കുറച്ചും കൂടി അങ്ങോട്ട് എടുത്തറിയുന്നത്. ഇതിലുള്ള മെയിനായിട്ടുള്ള ഫ്ലവർ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാവുന്നത് വേനൽക്കാലത്താണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളർ അങ്ങ് മങ്ങാൻ തുടങ്ങും. ആ മെയിനായിട്ടുള്ള ഫ്ലവർ അങ്ങ് പൊഴിഞ്ഞു പോകും. അതിനുശേഷം ഇതിൻ്റെ കളർ മങ്ങിത്തുടങ്ങും. അങ്ങനെ ഒരു ഗ്രീൻ കളറിലേക്ക്, ഒരു ലൈറ്റ് ഗ്രീൻ കളറിലേക്ക് ഇതിൻ്റെ കളർ മാറും. അതിനുശേഷം ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറും. ആ ഒരു ഗോൾഡൻ ഷെയ്ഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫ്ലവർ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സീഡ്സൊക്കെ കിട്ടും. ഒരുപാട് ഫ്ലവേഴ്സ് നോക്കിക്കഴിഞ്ഞാലേ കുറച്ച് സീഡ്സ് എങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ആ സീഡ് നല്ല കട്ടിയായിട്ട് വട്ടത്തിൽ നമുക്ക് കിട്ടും. അതാണ് നല്ല സീഡ്. അല്ലാത്ത പൊട്ടയായിട്ടുള്ള സീഡ് ഒരുപാടുണ്ടാവും. അത് പാകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്രീൻ കളറിലേക്ക് മാറിയിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്കിൽ കാണുന്നത്. ആ ഒരു കളറിലേക്ക് മാറി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറും. അത് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ ആ ഫ്ലവർ ചെടിയിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം അതിൽ സീഡ് ഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ പ്ലാന്റിൽ നിന്നും ലെയർ ചെയ്തിട്ടോ കട്ടിങ്സ് എടുത്തിട്ടോ ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഒരുപാട് വർഷമൊന്നും നിൽക്കില്ല. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള തൈകൾ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് സീഡ് എടുത്ത് പാകി ചെടികളാക്കി എടുക്കാം. പക്ഷേ അങ്ങനെ ആ ഒരു സീഡ് പാകി ഉണ്ടാവുന്ന ചെടികൾ ഒത്തിരി വർഷങ്ങൾ നിൽക്കും. കട്ടിങ്സ് എടുത്ത് നട്ടുപിടിപ്പിക്കുന്ന ചെടികളും ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതലൊക്കെ നിൽക്കും. അപ്പോൾ ആ ചെടികൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ നിന്ന് സീഡ് കളക്ട് ചെയ്തിട്ട് പുതിയ പുതിയ തൈകളാക്കി വെക്കണം. അല്ലെങ്കിൽ കട്ടിങ്സ് എടുത്തിട്ട് തന്നെ പുതിയ തൈയാക്കി വെക്കണം. സീഡ്സ് കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ സീഡ് പാകി മുളപ്പിച്ച തൈകൾ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കട്ടിങ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണെങ്കിൽ അതിൽ നിന്ന് സീഡ്സ് കളക്ട് ചെയ്തിട്ട് നടുക, അല്ലെങ്കിൽ കട്ടിങ്സ് എടുത്തിട്ട് പുതിയ പുതിയ ചെടികളാക്കി വയ്ക്കുക. പിന്നെ ചെടികളും പൂക്കളും ഇഷ്ടമുള്ള ആൾക്കാർക്കും ചെടികൾ നോക്കാൻ സമയമില്ലാത്ത ആൾക്കാർക്കും പറ്റിയൊരു ചെടിയാണ്. കാരണം ഈ ചെടി അധികം കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അധികം വളങ്ങളുടെ ആവശ്യമില്ല, ഫംഗൽ രോഗങ്ങൾ വരാറില്ല, കീടശല്യങ്ങൾ അധികം വരാറില്ല. അതുപോലെ തന്നെ ഈ ചെടി നമുക്ക് നല്ല വെയിലിൽ വയ്ക്കാവുന്നതുമാണ്. നമ്മളിപ്പോൾ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ പോട്ടി മിക്സ് ഉണ്ടാക്കി നടുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം അത്യാവശ്യം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം. പിന്നെ ഈ ഒരു ചെടി നമ്മൾ പോട്ടിൽ നടണമെന്നില്ല, നമുക്ക് മണ്ണിൽ കിളച്ച് തട ഒരുക്കി നടാവുന്ന ഒരു ചെടിയാണ്. കാരണം ഇത് അത്യാവശ്യം വലുതാവും. നമ്മുടെ പേരയൊക്കെ ഇല്ലേ, അതുപോലെ നല്ല ബലത്തിലുണ്ടാവുന്ന തണ്ടുകളായിരിക്കും അല്ലെങ്കിൽ തടിയായിരിക്കും ഈ ചെടിക്ക് ഉണ്ടാവുക. ഇത് നട്ടിട്ട് ഏകദേശം 1 വർഷം വരെ ഇതിനൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇത്രയുള്ളൊരു ചെടി നടുന്ന പാടെ നമുക്ക് സപ്പോർട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പോട്ടിലേക്കൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതിന് ചെറിയൊരു സപ്പോർട്ട് വേണം. അപ്പോൾ ഒരു വള്ളി കെട്ടി കൊടുക്കുകയോ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ അങ്ങ് വളർന്നു പൊക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാന്റ്സ് നടാനുള്ള പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പോട്ടിലേക്ക് നടാം, അല്ലെങ്കിൽ മണ്ണിൽ തന്നെ തടം ഒരുക്കിയിട്ട് നടാം. ഞാനിപ്പോൾ പോട്ടിലാണ് നടാൻ പോകുന്നത്. പോട്ടി മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതലും മണ്ണാണ്. ഏകദേശം 60% മണ്ണ് എടുത്തിട്ടുണ്ട്. ബാക്കി 30% കൊക്കോപീറ്റ് ചേർത്തിട്ടുണ്ട്. 10% ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി 2 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഇതിൻ്റെ ചോടൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പ്ലാന്റ് നമ്മൾ വാങ്ങിയാൽ മണ്ണിൽ തടമെടുത്ത് നടന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എനിക്കിപ്പോൾ അങ്ങനെ നടാനൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ടിലേക്ക് നടുകയാണ്. ശരിക്കും ഈ ഒരു വലിപ്പമുള്ള പോട്ട് അല്ലെങ്കിൽ ഇതിനെ കഴിഞ്ഞും നല്ല സൈസിലുള്ള പോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് ഈ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട്. കൊക്കോപീറ്റും മണ്ണും ചാണകപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ആക്കണം.
അതിനുശേഷം കുറച്ച് കരികില പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കരികില ഇങ്ങനെ നന്നായി പൊടിച്ചിട്ട് വേണം പോട്ടിമിക്സിൽ ചേർക്കാൻ. അപ്പം ഇങ്ങനെ ഇടുന്നത് കൊണ്ട് തന്നെ പോട്ടിമിക്സിലെ എയർ സർക്കുലേഷൻ കൂടും, പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടും. പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതുപോലെ കൊക്കോപീറ്റും കരികിലൊക്കെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ചെടിയുടെ റൂട്ട് എവിടെയും വെച്ച് ബ്രേക്ക് ആവില്ല, നല്ല രീതിയിൽ വളർന്നു പൊക്കോളും. ഇതേ സ്ഥാനത്ത് നമ്മൾ ചരൽ കുറഞ്ഞ മണ്ണോ മണലോ അല്ലെങ്കിൽ സെറ്റായി പോകുന്ന മണ്ണിലേക്കൊക്കെയാണ് ചെടി നടുന്നതെങ്കിൽ ആ പോട്ടിമിക്സ് ഉറച്ചു പോകും. അതിനുശേഷം റൂട്ട് വളരാതിരിക്കും, അങ്ങനെ നമ്മുടെ ചെടികൾ നശിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ പോട്ടിമിക്സ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ചെടികൾക്കും നല്ലതാണ്. നമ്മൾ ഏത് ചെടികൾക്കുള്ള പോട്ടിമിക്സ് തയ്യാറാക്കുമ്പോഴും കുറച്ച് ഇതുപോലെ കരികില പൊടിച്ചതും കൊക്കോപീറ്റും ഒക്കെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ റൂട്ടിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും പറ്റില്ല. അതുപോലെ പോട്ടിമിക്സ് ഒരിക്കലും സെറ്റായി പോവുകയില്ല. ഇനി നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിലേക്ക് ഈ ചെടി നടാം. വെള്ളം വാർന്നു പോകാനുള്ള ഹോളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ചില പോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതിലിപ്പോൾ അതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ പോട്ടിൻ്റെ അടിവശത്ത് കുറച്ച് കല്ലിൻ്റെ കഷ്ണങ്ങളും അതുപോലെ പഴയ ചട്ടി പൊട്ടിയതിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പോട്ടിമിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ അടിവശത്തെ ഹോളൊന്നും അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് കുറച്ച് പോട്ടിമിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചെടി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്താൽ മതി. ഇങ്ങനെ ചെടി നടുമ്പോൾ നമ്മുടെ പോട്ട് നിറയെ മണ്ണിട്ട് വെക്കരുത്. നമുക്ക് ഇടയ്ക്ക് വളം ചെയ്യാനുള്ള സ്പേസൊക്കെ ഇട്ടിട്ട് വേണം ചെടി നടാൻ. ഇതിലിപ്പോൾ കരികിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പോട്ടിമിക്സ് ഒന്ന് താഴേക്ക് ഇറങ്ങും ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പോട്ടിമിക്സിൽ നിന്ന് ഇളകാതെ നമുക്കൊന്ന് ഊരിയെടുക്കാം. പിന്നെ അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു പ്ലാന്റാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പ്ലാന്റ് മാക്സിമം പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ തന്നെ പോട്ടിമിക്സ് തയ്യാറാക്കി ചെടി നടാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ റേറ്റ് കൊടുത്ത് വീണ്ടും വാങ്ങേണ്ടി വരും. അതുകൊണ്ട് പോട്ടിമിക്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇതിൻ്റെ മിക്സ് ഇളക്കി കളയുമ്പോൾ അല്ലെങ്കിൽ നേഴ്സറിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ആ കൂടെയുള്ള മണ്ണ് കുറച്ച് ഇളക്കി കളഞ്ഞിട്ട് നടുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ കളയുന്ന സമയത്ത് ഒരുപാട് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ പോകുന്ന ചെടിയൊന്നുമല്ല. പിന്നെ റൂട്ട് കുറച്ചൊന്നും പൊട്ടിയാലും പ്രശ്നമില്ല, പക്ഷെ നമ്മൾ മാക്സിമം പൊട്ടാതെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ കുറച്ച് മിക്സ് ഞാൻ ഇളക്കി കളഞ്ഞിട്ടുണ്ട്, അത് മേലെ വശത്തു നിന്നാണ് കുറച്ച് ഇളക്കി കളഞ്ഞിട്ടുള്ളത്. കാരണം നല്ല രീതിയിൽ റൂട്ട് ആ ഒരു അടിവശത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവിടുന്ന് മണ്ണധികം ഇളക്കി കളഞ്ഞിട്ടില്ല. ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് പോട്ടിമിക്സ് ഇട്ട് കൊടുക്കാം. പോട്ടിമിക്സ് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചോടുവശം നന്നായി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ പോട്ടിമിക്സ് ഒന്ന് ഇരുന്നങ്ങ് പോകും. ഈ ചെടിക്ക് സാൻഡ് പേപ്പർ വൈൻ എന്നുകൂടി പറയാറുണ്ട്. അതിനുള്ള കാരണം ഇതിൻ്റെ ഇലകളിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റിന് അത്രയില്ല കേട്ടോ, വയലറ്റിൻ്റെ ഇലകളിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അരവാണ്, സാൻഡ് പേപ്പറിൽ തൊടുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് സാൻഡ് പേപ്പർ വൈൻ എന്നുകൂടി പറയുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് പെട്രിയ വൈറ്റ് കൂടി നടാം. ഇപ്പോൾ നമ്മൾ പെട്രിയയുടെ വൈറ്റും വയലറ്റും നല്ല രീതിയിൽ പോട്ടിമിക്സ് തയ്യാറാക്കി നട്ടു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ തന്നെ ഒരു നനയും കൂടി ഈ ചെടിക്ക് കൊടുക്കണം. കൊക്കോപീറ്റ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഡ്രൈ ആയിട്ടുള്ളതാണ് നമ്മൾ പോട്ടിമിക്സിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോട്ടിമിക്സ് ഒക്കെ നന്നായി നനയുന്ന രീതിയിൽ ഇലകളൊക്കെ നമുക്ക് നനച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി നനഞ്ഞ് ആ പോട്ടിൻ്റെ അടിവശത്തെ ഹോളിലൂടെ വെള്ളം പുറത്തു വരണം. ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് നനച്ചു കൊടുക്കാം. എല്ലാ ദിവസവും ഒരു നേരം നമ്മൾ ഈ ചെടി നനയ്ക്കണം. പോട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ മണ്ണിൽ തടമെടുത്താണ് നടന്നതെങ്കിലും കുറച്ച് നാളത്തേക്ക് അങ്ങനെ തന്നെ ചെയ്യണം. ഏകദേശം ഒരു 6 മാസത്തോളം ഒരു നേരം നമ്മൾ നനച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു ദിവസമൊക്കെ നനയ്ക്കാൻ വൈകിയാലും വലിയ പ്രശ്നമൊന്നും ഈ ചെടികളിൽ ഉണ്ടാവില്ല. ഈ ചെടിയുടെ വൈറ്റിൻ്റെ ലീഫിലും വയലറ്റിൻ്റെ ലീഫിലും ഒന്നിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇലയിൽ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. വയലറ്റിന് നല്ല അരവാണ്, സാൻഡ് പേപ്പറിൽ തൊടുന്ന പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ വയറ്റിൻ്റെ അടിവശത്തുള്ള ഇലകളിൽ അതുപോലെ ഉണ്ട്, മോള് വശത്തേക്ക് ഇലകളിൽ അങ്ങനെ അരവ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന ധാരാളം പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ്
പെട്രിയ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ. വേറെ പേരുകളിലൊക്കെ ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രിയ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയുന്ന പേരുകളാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ എന്തായാലും എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ വളരുകയും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല വെയിൽ, ആവശ്യത്തിന് നനവ്, ചെറിയ രീതിയിൽ വളം, ഇത് മാത്രമാണ് ഈ ചെടിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് നോക്കുക, അതല്ലെങ്കിൽ വീഡിയോയിൽ വെച്ചിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കിയിട്, എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ഇടുമ്പോഴും സെയിൽ പോസ്റ്റുകൾ ഇടുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു പ്ലാന്റും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.